സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആറ്റത്തിനൊരു സ്ട്രക്ചറാണ്, അതായത് ഒരു ഘടന. ആറ്റത്തിന് നമുക്കൊരു ഘടന ആദ്യമായി പ്രപ്പോസ് ചെയ്തത് റദർഫോർഡാണ്. റദർഫോർഡ് നമുക്ക് പറഞ്ഞു തന്നത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആണ്. എന്താണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? നമുക്കറിയാം നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ കേന്ദ്രമാക്കി വെച്ച് പ്ലാനറ്റുകൾ അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നതെന്നാണ് റദർഫോർഡ് നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്ത് അവയുടെ ചാർജ് നഷ്ടപ്പെട്ട് ഇവഞ്ച്വലി ഇവ ന്യൂക്ലിയസുമായി കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ശാസ്ത്രലോകത്തിൻ്റെ ഈ സംശയം ദൂരീകരിക്കാൻ റദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ, സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് ഒരു പരാജയമായി മാറി. അതേ തുടർന്ന് മറ്റൊരു മോഡൽ നമുക്ക് നിർദ്ദേശിച്ചത് നീൽസ് ബോർ ആയിരുന്നു. നാം ഇന്ന് ഉപയോഗിക്കുന്നത് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ്. അവിടെ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, ന്യൂക്ലിയസ്. ഇതിനുള്ളിൽ പ്രോട്ടോണുകൾ ന്യൂട്രോണുകളുമുണ്ട്. ഇതിന് ചുറ്റുപാടുമായി എനർജി ലെവൽസ് ഉണ്ട്, നിശ്ചിത എനർജി ഓർബിറ്റുകൾ. ഇവിടെയാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷന് റദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലിലുണ്ടായിരുന്ന ഡിമെറിറ്റിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിലുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ബോർ പുതിയൊരു ആറ്റം മാതൃക നിർദ്ദേശിച്ചു. അവിടെ ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഊർജ നിലകളുണ്ട്. ഇവയെ ഓർബിറ്റുകൾ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഷെല്ലുകൾ. ഇവയിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഈ ഷെല്ലുകളെ KLMN എന്നീ ആൽഫബറ്റുകൾ ഉപയോഗിച്ചും 1, 2, 3, 4 എന്നീ നമ്പറുകൾ ഉപയോഗിച്ചും നീൽസ് ബോർ നെയിം ചെയ്തു. ഈ ആറ്റം മാതൃകയാണ് നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു ആറ്റത്തിൽ മാസുള്ള രണ്ട് പാർട്ടിക്കിളുകളാണ് ഉള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും. നമുക്കിവിടെ പ്രാക്ടിക്കൽ മാസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പ്രാക്ടിക്കൽ മാസ് നമ്മൾ 1 യൂണിറ്റായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലിൽ കാണപ്പെടുന്നു. പ്രോട്ടോണേയും ന്യൂട്രോണേയും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി അത് നാം 0 യൂണിറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ന്യൂട്രോൺ. ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. അതിനും 1 യൂണിറ്റാണ് മാസ് ഉള്ളത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിലുള്ള ആകെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയായിരിക്കും. എ എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചാണ് മാസ് നമ്പറിനെ നാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് നാം അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഇത് ഇസഡ് എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇവയുടെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. മാസ് നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോട്ടോൺസ് പ്ലസ് സം ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. കാർബൺ അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അറ്റോമിക് നമ്പറിന് ഇക്വലൻ്റ് ആയിരിക്കും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 6. അടുത്തതായി പ്രോട്ടോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഒരു എലമെൻറ്റിൽ സെയിം ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 6. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് 12 - 6, വിച്ച് ഇസ് ഈക്വൽ ടു 6. ഇതറിയാമെങ്കിൽ അനായാസം നമുക്ക് ഒരു എലമെൻറ്റിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാവുന്നതാണ്. നീൽസ് ബോറിൻ്റെ മാതൃക പ്രകാരം ഇലക്ട്രോണുകളെ ഓർബിറ്റുകളിലാണ് വിന്യസിക്കുന്നതെന്ന് നാം പഠിച്ചു. എങ്ങനെയാണ് ഇലക്ട്രോണുകളെ വിന്യസിക്കുന്നത്? അതാണ് നമുക്കിനി അടുത്തതായി പഠിക്കാനുള്ളത്. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകളിൽ ഇലക്ട്രോണിനെ വിന്യസിക്കുന്നതിനെയാണ് നാം ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ പ്രധാനപ്പെട്ട 1-2 എലമെൻറ്റുകളുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് എലമെൻ്റായ ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ 1. അതിൽ ആകെയുള്ളത് ഒരു ഇലക്ട്രോണാണ്. ഇതിനെ നാം വിന്യസിക്കുന്നത് കെ ഷെല്ലിലാണ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിലാണ്. സെക്കൻഡ് എലമെൻറ്റ് ഹീലിയം,
അറ്റോമിക് നമ്പർ 2. ആകെയുള്ള രണ്ട് ഇലക്ട്രോണുകളെ ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിലേക്ക് വിന്യസിക്കുന്നു. അടുത്ത എലമെൻറ്റ് ലിഥിയം, അറ്റോമിക് നമ്പർ 3. ഇവിടെ ആകെ 3 ഇലക്ട്രോണുകളാണുള്ളത്. അതിൽ ആദ്യത്തെ രണ്ട് ഇലക്ട്രോണിനെ കെ ഷെല്ലിലും ഒരു ഇലക്ട്രോണിനെ എൽ ഷെല്ലിലും നാം വിന്യസിക്കുന്നു. അടുത്ത എലമെൻറ്റ് സോഡിയം, അറ്റോമിക് നമ്പർ 11. ആകെയുള്ള 11 ഇലക്ട്രോണുകൾ. ഈ 11 ഇലക്ട്രോണുകളിൽ 2 കെ ഷെല്ലിലും 8 എൽ ഷെല്ലിലും 1 എം ഷെല്ലിലും നാം വിന്യസിക്കുന്നു. ആർഗൺ, അറ്റോമിക് നമ്പർ 18. 18 ഇലക്ട്രോണുകൾ. 2 ഇലക്ട്രോണിനെ കെ ഷെല്ലിലും 8 ഇലക്ട്രോണിനെ എൽ ഷെല്ലിലും അടുത്ത 8 ഇലക്ട്രോണിനെ എം ഷെല്ലിലും വിന്യസിക്കുന്നു. എങ്ങനെയാണ് നാം ഈ ഓരോ ഷെല്ലുകളിലും ഇത്രയും ഇലക്ട്രോണുകളെ വീതം വിന്യസിക്കുന്നത്? ഇതിനൊരു റൂളുണ്ട്. 2n² എന്ന നിയമപ്രകാരമാണ് നാം ഇലക്ട്രോണുകളെ ഷെല്ലിൽ വിന്യസിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. അതായത് നാം 1 ഷെല്ലിലാണ് ഇലക്ട്രോണിനെ വിന്യസിക്കുന്നതെങ്കിൽ 2 × 1² വിച്ച് ഇസ് ഈക്വൽ ടു 2. അതുകൊണ്ടാണ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ വരാൻ കാരണം. അടുത്തത് എൽ ഷെൽ, ഷെൽ നമ്പർ 2. 2 × 2² 2 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 8. മൂന്നാമത്തത് എം ഷെൽ, 2 × 3² വിച്ച് ഇസ് ഈക്വൽ ടു 2 × 9 18. ഇങ്ങനെയാണ് നാം ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകളെ വിന്യസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറ്റോമിക് നമ്പർ 18 ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബോർ മോഡലും നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അറ്റോമിക് നമ്പർ 18, ഫസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 × 1² വിച്ച് ഇസ് ഈക്വൽ ടു 2. സെക്കൻഡ് ഷെല്ലിൽ 2 × 2² വിച്ച് ഇസ് ഈക്വൽ ടു 8. തേർഡ് ഷെല്ലിൽ 2 × 3² വിച്ച് ഇസ് ഈക്വൽ ടു 18 ആണ് വരേണ്ടത്. എന്നാൽ ആർഗണിൽ ആദ്യത്തെ 2 ഷെല്ലുകൾ ഫില്ല് ചെയ്ത ശേഷം ബാക്കി 8 ഇലക്ട്രോണുകൾ മാത്രമാണുള്ളത്. ഇതിനെ നാം തേർഡ് ഷെല്ലിലേക്ക് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ബോർ മോഡൽ നോക്കാം. ന്യൂക്ലിയസിന് ചുറ്റും 3 ഓർബിറ്റുകൾ. ആദ്യത്തെ കെ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, എൽ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ, എം ഓർബിറ്റിൽ അടുത്ത 8 ഇലക്ട്രോണുകൾ. ഇങ്ങനെയാണ് ആർഗണിൻ്റെ ബോർ മോഡൽ. ബോർ മോഡലിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം നാം റെപ്രസെൻറ്റ് ചെയ്യണം. ആർഗണിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം 22. ഇനി നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ ബോർ മോഡലും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒന്ന് പരിചയപ്പെടാം. മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24. ആദ്യം തന്നെ ഇതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം വിച്ച് ഇസ് ഈക്വൽ ടു 12. നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിച്ച് ഇസ് ഈക്വൽ ടു 12. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 24 − 12 വിച്ച് ഇസ് ഈക്വൽ ടു 12. ഇനി നമുക്കിതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസ് എത്ര വീതമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ 2n² എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് 2 8 2 എന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടും. അടുത്തതായി ബോർ മോഡൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഫസ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഫസ്റ്റ് ഓർബിറ്റായ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇതാണ് മഗ്നീഷ്യത്തിൻ്റെ ബോർ മോഡൽ. ഇവിടെ കാണിച്ചിരിക്കുന്ന 3 ആറ്റം മാതൃകകൾ നോക്കൂ. എന്താണ് ഇവയുടെ ഓരോരുത്തരുടെയും പ്രത്യേകത? ഇവയിലെല്ലാം നമുക്ക് ഒരു ഇലക്ട്രോൺ വീതമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവയുടെ ന്യൂക്ലിയസിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചില ഇലമെൻറ്റുകളിൽ അവയുടെ അറ്റോമിക് നമ്പർ, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് തുല്യവും അവയിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് വ്യത്യസ്തവുമായി കാണാറുണ്ട്. അതായത് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് മാസ് നമ്പർ. ഇങ്ങനെയുള്ള എലമെൻറ്റുകളെയാണ് നാം ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. ഐസോടോപ്പുകൾ അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചെറിയ വ്യത്യാസം കാണിക്കുമെങ്കിലും അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നുതന്നെ ആയിരിക്കും. വൈവിധ്യമായ മേഖലകളിൽ ഐസോടോപ്പുകൾക്ക് വളരെ വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം നാം അറ്റോമിക് റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കാർബണിൻ്റെ ഐസോടോപ്പായ C14 ഫോസിലുകളുടെയും മറ്റും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. അടുത്തതായി ഫോസ്ഫറസ് 31.
പ്ലാന്റ്സിലെ ന്യൂട്രിയൻ എക്സ്ചേഞ്ചിന്റെ ട്രേസസ് കണ്ടുപിടിക്കാനായി ഫോസ്ഫറസ് 31 നാം ഉപയോഗിക്കുന്നു. അയഡിൻ 131 ആൻഡ് കൊബാൾട്ട് 60 മെഡിക്കൽ ഫീൽഡുകളിൽ ട്യൂമറിൻ്റെയും മറ്റും ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. യുറേനിയം 235 അറ്റോമിക് റിയാക്ടറുകളിലെ ഫ്യുവലായി ഇന്ധനമായി ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് നാം ഈ പാഠത്തിൽ ചർച്ച ചെയ്തത്? ആദ്യം ആറ്റത്തെക്കുറിച്ച് നടന്ന വ്യത്യസ്ത പരീക്ഷണങ്ങൾ, ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും കണ്ടെത്തലുകൾ, അതിനുശേഷം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ബോർ മോഡൽ, ഇലക്ട്രോൺ വിന്യാസം, ഐസോടോപ്പുകൾ, അവയുടെ ഉപയോഗങ്ങൾ.